ഹായ് ഗൈസ്, പൈത്തൺ ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച പോലെ തന്നെ ഇപ്പോൾ മാത്ത് പഠിച്ച പോലെ തന്നെ ഒരു ലൈബ്രറിയാണ് ജെയ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ജെയ്സൺ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് സെർവറിൽ നിന്നും വെബ് അപ്ലിക്കേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജെയ്സൺ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഫയലാണ്, മീൻസ് റീഡബിൾ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്സിനൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൈത്തണിൽ അത് യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ജെയ്സൺ. അപ്പോൾ ഈ ജെയ്സൺ എന്ന് പറയുന്ന അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഡിറൈവ് ചെയ്തിട്ടൊരു ഫങ്ഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിലെ കീ വാല്യൂ പെയറായിട്ടായിരിക്കും എന്ത് ജെയ്സണിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊരു വാല്യൂവിനെ ഒരു എക്സ് ഈക്വൽ ടു ഊക്കിയത് നമ്മ നെയിം എ ഓക്കെ കോമ ഏജ് 24. ഓക്കെ, അപ്പോൾ ഇത്ര ഇതൊരു എക്സ് എന്ന് പറയുന്നത് ഒരു പൈത്തൺ ഡിക്ഷണറിയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ജെയ്സണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്തു, വൈ ഈക്വൽ ടു എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, ജെയ്സൺ എന്ന് പറയുന്നൊരു മൊഡ്യൂളിലെ ജെയ്സൺ ഡോട്ട് ഡം, ഡംസ് എന്ന് പറയുന്നൊരു മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യണം, മീൻസ് ഒരു ഫംഗ്ഷനെ. ആ ഒരു മൊഡ്യൂളിലെ ഡംസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഏതിനാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുത്തു. ദെൻ നമുക്ക് പ്രിൻറ്റ് വൈ. ഓക്കെ, അപ്പോൾ എന്തായി, നെയിം ഈക്വൽ ടു എ ഏജ് ഈക്വൽ ടു 24 എന്ന് പറയുന്ന ഒരു ഡിക്ഷണറിനെ കിട്ടി. ഇത് ജെയ്സൺ ഫോർമാറ്റിലാണ് ശരിക്കും വൈ എന്ന് പറയുന്നതിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ജെയ്സൺ ഫോർമാറ്റിലേക്കിനെ വൈനെ എന്ത് ചെയ്യണം, നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, പൈത്തണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇപ്പോൾ ഇത് എക്സ് വേണ്ട. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ജെയ്സൺ ഫോർമാറ്റാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം, പൈത്തണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോഡ് എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഓക്കെ, എൽ ഒ എ ഡി. സോറി, ലോഡ് ലോഡ്സ് എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തു, ദെൻ നമ്മൾ പ്രിൻ്റ് ചെയ്യാണ്. എന്ത് ചെയ്തു, ആ ഒരു ഫുള്ള് കിട്ടി. ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, നെയിമാണ് വേണ്ടതെന്ന് നോക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആ ഒരു കീയുടെ പേര് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നെയിം എന്ന് പറഞ്ഞാൽ കീ പറഞ്ഞു കൊടുത്തു, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, റൺ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, എ എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ജെയ്സണിലെ പൈത്തണിൽ നിന്ന് ജെയ്സണിൽ നിന്നും പൈത്തണിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ജെയ്സണിൽ തന്നെ കുറേയധികം ഫങ്ഷൻസ് ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് ഡിക്ഷണറി, ലിസ്റ്റ്, ടുപ്പിൾ, സ്ട്രിങ്, ഇൻറ്റിജർ, ഫ്ലോട്ട്, ട്രൂ, അതേപോലെയുള്ള ഡാറ്റ ടൈപ്പിനൊക്കെ നമുക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.